പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഞങ്ങൾ രണ്ട് മക്കളാണ്. അപ്പനും അമ്മയും മരണപ്പെട്ടു. അനന്തരാവകാശ സർട്ടിഫിക്കറ്റിന് എൻ്റെ സഹോദരൻ അവൻ്റെ തിരിച്ചറിയൽ കാർഡ് നൽകുകയോ സഹകരിക്കുകയോ ചെയ്യുന്നില്ല. ബാക്കി നടപടികൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അനന്തരാവകാശികളായി നിങ്ങൾ രണ്ട് സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇനി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരാൾ സഹകരിക്കുന്നില്ല എങ്കിൽ കോടതി മുഖേന നിങ്ങളുടെ സ്വത്ത് വിഭജിച്ച് കിട്ടുവാനുള്ള അർഹതയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഡ്വക്കറ്റിനെ സമീപിച്ച് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പോംവഴി. രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഹിന്ദു നിയമപ്രകാരം പാരമ്പര്യമായി കിട്ടിയ വസ്തു ഒരു മകന് മാത്രമായി നൽകാൻ പിതാവിന് കഴിയുമോ? പുതിയ ഹിന്ദു അനന്തരാവകാശ നിയമപ്രകാരം പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് എങ്കിലും സ്വത്ത് കിട്ടിയ വ്യക്തിയാണ് അതിൻ്റെ യഥാർത്ഥ ഉടമ എന്നതിനാൽ ആ വ്യക്തിക്ക് അയാളുടെ സ്വത്തുക്കൾ അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ നൽകാവുന്നതാണ്. അത് വിൽക്കുവാനും അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും നൽകുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സ്വത്ത് കിട്ടിയ വ്യക്തിക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിതാവിന് ആ സ്വത്ത് പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. മരിച്ച ആളുടെ വസ്തുവിൽ നിന്ന് എത്ര ശതമാനം വസിയത്തായി കൊടുക്കാം? മസ്ജിദ്, ചാരിറ്റബിൾ സൊസൈറ്റി മുതലായവയ്ക്ക്. ആ വ്യക്തിക്ക് മക്കളും ഭാര്യയും മാതാപിതാക്കളും ഉണ്ട്. ഈ ചോദ്യം മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരമുള്ള ഒരു ചോദ്യമാണ്. മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരം ഒരാൾ അയാളുടെ വസ്തുക്കൾ വസിയത്തായി എഴുതി വെക്കാവുന്നതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ്. അതുകൊണ്ട് അയാളുടെ നിലവിലുള്ള ആകെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തിൽ കൂടുതൽ വസിയത്തായി കൊടുക്കുവാനുള്ള അവകാശമില്ല. മൂന്നിലൊന്ന് ഭാഗമോ അതിൽ താഴെയോ ഉള്ള വസ്തുവകകളാണ് ഇതേപോലെ മസ്ജിദിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിക്കോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരിലോ അനന്തരാവകാശികളല്ലാത്ത ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ എഴുതി വെക്കാനുള്ള അവകാശമുള്ളൂ. അനന്തരാവകാശികളായ ആളുകൾക്ക് വസിയത്തില്ല എന്ന കാര്യം ഓർക്കുക. താങ്ക് യു വെരി മച്ച്.